നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ആധിയെക്കുറിച്ചും വ്യാധിയെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. ആധി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം മോഹമാണ് എന്ന് പറഞ്ഞു, ഒപ്പം ആവശ്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ആവശ്യവും മോഹവും തമ്മിൽ എങ്ങനെയാണ് വേർതിരിയുന്നതും, അഥവാ ഏത് പാതയിൽ വെച്ചാണ് ഇത് രണ്ടായി പിരിയുന്നത്, അത് ഒന്ന് പറഞ്ഞു തരുമോ സ്വാമി? തീർച്ചയായും. അതിൽ എങ്ങനെ ഇത് പിരിയുന്നു എന്നുള്ളതും എപ്രകാരം ഇത് ആദി രൂപമായി പരിണമിക്കുന്നു എന്നുള്ളതുമാണ് നമ്മുടെ പൂർവികർ പഠിക്കാൻ ശ്രമിച്ചത്. പറയൂ സ്വാമിജി. അതിൻ്റെ ശരീരശാസ്ത്രവും അവർ നന്നായി പഠിച്ചു. അതുകൊണ്ടാണ് അതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള പേര് വരാൻ കാരണം. ഒരാൾക്ക് ഒരു വസ്തുവിൻ്റെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുമ്പോൾ അയാൾ അയളിലിരുന്ന് ആ വസ്തുവിനെ അതുപോലെ അനുഭവിക്കുമോ? ആ വസ്തുവിനെ അയാളുടെ ആഗ്രഹം പരിണമിപ്പിച്ച് മറ്റൊന്നായി അനുഭവിപ്പിക്കുമോ എന്നുള്ള ചോദ്യം ആദ്യം പ്രസക്തമാണ്. ഇത് ആ പരിണാമമാണ് നമുക്ക് പ്രശ്നം. അവിടെ തുടങ്ങുന്നല്ലേ സ്വാമിജി ആദിയുടെ ഒരു? അത് വളരെ വളരെ രസകരമാണ്. ഒരു വസ്തുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ വെറും ഒരു ചായ, നിസ്സാരമാണ് ഒരു ചായ. നിങ്ങളത് കാണുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്, ആവാമെന്ന് പറയുന്നത്, കൊണ്ടിരുന്നയാളിനെ ഇഷ്ടപ്പെട്ടാൽ വേണമെന്ന് പറയും, കൊണ്ടിരുന്നയാളിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറയും. കൊണ്ടിരുന്നയാളിൻ്റെ തലവും അയാളുടെ സംസ്കാരവും നിങ്ങളുടെ സംസ്കാരവുമായി ഇണങ്ങിയില്ലെങ്കിൽ വേണ്ടെന്ന് പറയും, ഇണങ്ങിയാൽ വേണമെന്ന് പറയും. ഇവിടെ ഒന്നും ചായക്ക് പ്രസക്തിയില്ല. ചായ നിങ്ങളുടെ സങ്കല്പത്തിൽ ആ നിറത്തോടു കൂടിയതാണെങ്കിൽ വേണമെന്ന് പറയും, വേണ്ടാന്ന് പറയും. ചായ അടുക്കലെത്തുമ്പോഴുള്ള മണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വേണമെന്ന് പറയും, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയും. ഈ പറഞ്ഞ ഒറ്റ ഉദാഹരണത്തിൽ പോലും നിങ്ങൾ ചായ എന്ന് പറയുന്ന ഒരു വസ്തു കുടിക്കാൻ വേണ്ടിയല്ല ചായയെ സ്വീകരിച്ചത്. ലോകത്തൊരു ചായ കുടിക്കുന്നതിൽ ചായ ഒഴിച്ചുള്ള ഒട്ടേറെ സംഭ്രമങ്ങളുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങൾ. നിലകെട്ട കടലാണ് സ്വാമിജി. അല്ല, ശരിയാണ്. ഇത് നോക്കിയിട്ടല്ല നിങ്ങളുടെ വിഷഗ്വരന്മാർ നിങ്ങൾക്ക് മരുന്ന് കുറിക്കുന്ന വയറ്റുവേദനയ്ക്ക്? ഈ ചായയാണ് നിങ്ങളുടെ വയറ്റുവേദനയുടെ കാരണമെങ്കിൽ അതിനകത്തെ ചായ എന്ന കണ്ടന്റ് നിങ്ങൾക്ക് വയറ്റുവേദനയും അപ്പുറത്തൊരാൾക്ക് സുഖവും ഒരാൾക്ക് ശോധനയും ഒരുത്തിന് ശോധനയില്ലായ്മയും ഉണ്ടാക്കില്ല. അപ്പൊ ചായ പ്രതിപ്രവർത്തിക്കുന്നില്ല. ചായയല്ലാത്ത എല്ലാ പ്രതിപ്രവർത്തനവും നിങ്ങളുടെ മാത്രം കാരണമാണ്, ചായയുടെ കാരണമല്ല. ഇതറിയാത്ത ഒരുത്തനെ നിങ്ങൾ സമീപിച്ച്, നിങ്ങൾക്കില്ലാത്ത ഒന്ന് അവൻ സങ്കല്പിച്ച്, അത് വൈറസിനും അമീബയ്ക്കും വെച്ചു കൊടുത്ത് നിങ്ങളെയുള്ള മരുന്നെല്ലാം കഴിപ്പിക്കുമ്പോൾ അവനുമായുള്ള പ്രിയത്തിൻ്റെ മരുന്നുകൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഭാവഭേദങ്ങളും ഇതുപോലുള്ള ഭാവഭേദങ്ങൾ തന്നെയാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ ആധാരം പറിച്ചു കളഞ്ഞിട്ട് മാത്രമാണ് വൈദ്യശാസ്ത്രം വികസിക്കുന്നത്. അത് ദുരുപദിഷ്ടവും മോഹവലയവുമാണ്. മോഹിച്ച് പഠിച്ചവൻ മോഹം കൊണ്ടെന്ന് കാണിക്കുമ്പോൾ മോഹിക്കുന്നവൻ മോഹത്തിനായി മരുന്ന് കുറിച്ച് കമ്പനികളെ രക്ഷിക്കുന്നവൻ മോഹമുള്ള നിങ്ങളെ മോഹത്തിലേക്ക് തള്ളിയിടുന്നവൻ നിങ്ങൾക്ക് രക്ഷകനാകുന്നു എന്നത് വിചിത്രമായി തോന്നില്ലേ സുഹൃത്തെ? തീർച്ചയായും. അതീവ വിചിത്രമാണ് ഈ ലോകം. മോഹം കൊണ്ട് പഠിക്കാൻ പോയി, അതിനെത്ര ലക്ഷം കൊടുത്താലും മോഹത്തിൻ്റെ വിലയാവില്ല. മോഹത്തിന് പരീക്ഷ എഴുതി, മോഹം സാധ്യതപ്രായമാക്കുന്ന ഡിഗ്രി കിട്ടി,
മോഹിപ്പിക്കാൻ കമ്പനികൾ വന്നു. ഫ്രിഡ്ജായും ഫാനായും പത്രാസായും മോഹശമനത്തിന് മരുന്നുകൾ രോഗികൾക്ക് കുറിച്ചു കൊടുത്തു. ഉണ്ടാക്കിയവയല്ലാതെ അവരുടെ ശരീരശാസ്ത്രം അറിഞ്ഞിട്ടോ അതിനോട് മരുന്നുകൾ പ്രവർത്തിക്കുന്നത് അറിഞ്ഞിട്ടോ അതിനോട് നീതി പുലർത്തിക്കൊണ്ടോ എത്ര മരുന്നുകൾ എഴുതും? എത്ര മരുന്ന് മോഹത്തിനല്ലാതെ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കും? ആധിയുടെ ലോകം അതീവ വിചിത്രമാണ്. ഒരൊറ്റ ചായയുടെ ഉദാഹരണം എടുത്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ചായയല്ല നമ്മൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അത് എടുത്തയാൾ, അത് കൊണ്ടുവന്നു തരുന്നയാൾ. അയാളുടെ സംഭാഷണം ഇതൊക്കെ ചായയുടെ കൂടെ ആഹാരമായി കയറും. അതിൻ്റെ വില ആധുനിക കൃത്രിമിയായ ഒരുവനെയും കൊണ്ടൊരു പെട്ടിക്കടയിൽ കയറി ഒരു ചായ വാങ്ങിച്ചു കൊടുത്തേ, അവിടുത്തെ തട്ട്, അവിടെ ചായ അടിക്കുന്ന സ്ത്രീ, അവർ കഴുകി വെച്ച ടംബ്ലർ, നല്ല പശുവിൻ്റെ പാല് ഒഴിച്ചാണ് തരുന്നതെങ്കിലും അതിൻ്റെ നിറം, ആ ചായയുടെ മണവും ആ ചായയുടെ സ്വാദും ഇവന് പിടിക്കില്ല. ശരിയാണ് സ്വാമിജി, ഏറെ പേർ കുടിക്കുന്ന സമയത്തും പിടിക്കില്ല. ഒരു 10 കിലോ അവല് ഒരു ബക്കറ്റിലിടുക, അവല് വാരി മാറ്റുക, അവലിന് എത്ര മോളിൽ വന്നിരുന്നു അതിൻ്റെ വോളിയം അടയാളപ്പെടുത്തിയ അളവ് വരെ വെള്ളം ഒഴിക്കുക, അവലിനി അതിലേക്ക് ഇടുക, കുറച്ച് യൂറിയ, അതിനൊരളവുണ്ട്, അത് പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ കേട്ടിട്ട് പലരും ഉണ്ടാക്കും. ആ യൂറിയ അതിലേക്ക് ഇടുക, ഇളക്കി വയ്ക്കുക, അടുത്ത ദിവസം എടുത്ത് പിഴിഞ്ഞരിച്ചെടുക്കുക പാലായി. കേട്ടിട്ടില്ല സ്വാമിജി? ആദ്യം കേൾക്കുകയാണ്. ആദ്യം ഇത് പാലാണ്, ഇതുകൊണ്ട് ചായ എടുക്കുക. ചായക്കൊരു മരുന്നിൻ്റെ ഗന്ധവും ഒരു മരുന്നിൻ്റെ ഗുണവും മരുന്നിൻ്റെ രുചിയും ഒക്കെ ഉണ്ടാവും. വില കൂടുതലുണ്ടാവും. വില കൂടുതലുണ്ടാവും. ഒരു ചായ 16 രൂപ, അതിന് ഈ പാല് ഒരു കപ്പിനകത്ത് തിളപ്പിച്ചത്, ചായ പൊടി, തിളച്ച വെള്ളം, 2 ഘട്ട പഞ്ചസാര അല്ലെ, 4 ഘട്ട പഞ്ചസാര, 16 രൂപ അല്ലെങ്കിൽ 18 രൂപ, ഇതെല്ലാം കൂടെ നിങ്ങൾ ഒഴിച്ചു വരുമ്പോഴേക്ക് തണുക്കും. പക്ഷെ നിങ്ങളുടെ കളസത്തിനും നിങ്ങളുടെ ആ സ്റ്റാൻഡേർഡിനുമൊക്കെ ഇത് ചേരും. ഇത് കുടിച്ചു കഴിയുമ്പോൾ കുടിച്ചുവെന്ന് നിങ്ങൾക്ക് തൽക്കാലം തോന്നും, കൃത്രിമമായി. അകത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ജാടയാണെന്ന് തോന്നും, നിങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പകത്തുണ്ടാവും, പുറമേ നിങ്ങൾ ചിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആധി ഉണ്ടാവും, രോഗങ്ങൾ ആളിപ്പടരും, ആധി വ്യാധിയായി പരിണമിക്കും. പക്ഷെ വ്യാധിയായി പരിണമിക്കുമ്പോൾ 2 ഗുളിക കൂടെ വിഴുങ്ങുന്നത് ഒരു സ്റ്റാൻഡേർഡാവും. ആളുകളുടെ മുമ്പിൽ വെച്ച് ചായ കുടിച്ചു കഴിഞ്ഞ് ഒരു ഗ്ലാസ് ഒരു ടംബ്ലർ വെള്ളം വാങ്ങിച്ച് 2 ഗുളിക എല്ലാവരും കാങ്കയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ സ്റ്റാൻഡേർഡാവും. പ്രഷറിന്, പ്രമേഹത്തിന്, ഗ്യാസ് ട്രബിളിന്, അന്നനാളത്തിലെ ക്യാൻസറിന്, ഇതിനെല്ലാം 2 മുമ്മൂന്നും ഗുളിക വീതം വിഴുങ്ങുമ്പോൾ നിങ്ങളേതോ വലിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണെന്നും നിങ്ങൾ ഒരുപാട് ഈ ലോകത്ത് പണിയെടുത്തുവെന്നും നിങ്ങൾ ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്തുവെന്നും ഒക്കെയുള്ള സ്റ്റാൻഡേർഡ് നിങ്ങൾക്കുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾ കയറി ഒരു വണ്ടിയിലേക്ക് കയറി മലന്ന് കിടന്ന് സഞ്ചരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും മഹാനുമായിത്തീരും. ഈ ജാടകൾ കാണിച്ച് രോഗികളായി ഓടി നടക്കുമ്പോൾ എന്തേ തമിഴ്നാട്ടിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വരുന്ന ആവശ്യം ഹേതുവായി വന്ന് പണിയെടുക്കുന്ന, മോഹത്തിന് വേണ്ടി പണിയെടുക്കാത്ത,
ആവശ്യം കൊണ്ട് വെയിൽ കൊള്ളുന്ന പാലക്കാട് ജില്ലയിലെ 42 ഡിഗ്രി സെൽഷ്യസ് വരുന്ന താപനിലയിൽ 70 വയസ്സുള്ള കിളവൻ ഭാര്യയോടും മക്കളോടുമൊപ്പം വഴിയരികിൽ ട്രഞ്ച് കീറി അതിൻ്റെ സൈഡിൽ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കിടന്നുറങ്ങി അതിൻ്റെ കീഴിൽ അണചേർന്ന് അതിൻ്റെ കീഴിൽ കഞ്ഞിവെച്ച് കുടിച്ച് മാലിന്യമുള്ള വെള്ളവും കുടിച്ച് പണിയെടുത്തിട്ട് ഈ രോഗങ്ങളിൽ ചിക്കൻ ഗുനിയ ഉൾപ്പെടെയുള്ള പനികൾ ഉൾപ്പെടെ അവനെ ബാധിക്കാതിരിക്കുകയും മറ്റൊരു ദേശത്ത് നിന്ന് ഈ ദേശത്ത് വന്ന് ഈ കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്തിടത്ത് നിന്ന് ഈ വെയിലും തണുപ്പും മാറി മാറിക്കൊണ്ട് പണിയെടുത്തിട്ടും അവന് വരാത്ത രോഗങ്ങളെല്ലാം എല്ലാ ആരോഗ്യ രംഗങ്ങളെയും പരിപാലിച്ച് ജീവിക്കുന്ന ഈ നാട്ടിലെ സമ്പന്ന സമൂഹത്തിന് വിദ്യാസമൂഹത്തിന് വരുന്നുവെങ്കിൽ വൈദ്യശാസ്ത്രവും ഭരണാധികാരികളും ആക്ടിവിസ്റ്റുകളും സാഹിത്യവും കലയും എല്ലാം പ്രതിക്കൂട്ടിലാണ് കയറുക എന്നുള്ളത് തീർച്ചയാണ്. ശരിയാണ് സ്വാമിജി. ശരി പോലെയുണ്ടോ? ശരിയാണ് സ്വാമിജി. അപ്പോൾ നമുക്ക് എവിടെയോ കാല് പിഴച്ചിട്ടുണ്ട്, നമ്മളെ എവിടെയോ മോഹം വീഴിച്ചിട്ടുണ്ട്. അപ്പോൾ മോഹം വന്നു കഴിയുമ്പോൾ മോഹം കൊണ്ടാണ് നമ്മളിന്ന് ചായ കുടിക്കുന്നത്, ആവശ്യത്തിനല്ല. മോഹം കൊണ്ടാണ് നമ്മളിന്ന് ഇഡലി തിന്നുന്നത്, ആവശ്യത്തിനല്ല. വിശന്ന ആഹാരം കഴിക്കുന്നവൻ നമ്മുടെ ഇടയിൽ നിന്ന് വളരെ കുറവാണ്. കമ്പനി സേക്കാണ്. മനസ്സിലായി സ്വാമിജി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. എന്താ ഈ കമ്പനി സേക്ക്? മോഹം നിലനില്ലേ പേര്? അതെ. മോഹത്തിനല്ലേ വിലയും നിലയും? മോഹം കൊണ്ട് ആഹരിക്കുന്നു, മോഹം കൊണ്ട് വർത്തമാനം പറയുന്നു, മോഹം കൊണ്ട് ജീവിക്കുന്നു, മോഹത്തിന് വേണ്ടി സർവവും വലിച്ചെറിയുന്നു. ശരി പോലെയുണ്ടോ? ശരിയാണ് സ്വാമിജി, ശരി തന്നെയാണ്. അപ്പോൾ ആ മോഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം എങ്ങനെയാണിത് ആദ്യമായി തീരുന്നത്? മോഹം അതിൻ്റെ സന്തതി പരമ്പരകളുണ്ട്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇതൊക്കെ മോഹത്തിൻ്റെ ഫലമാണ്. ഇത് കൂടാതെയുമുണ്ട്, മോഹത്തിന് ഒട്ടു വളരെ പരിണാമങ്ങളുണ്ട്. ഒരു വസ്തു കണ്ടു കഴിയുമ്പോൾ വസ്തുവിനെ വെളിയിൽ വച്ച് സ്വതന്ത്രമായി ഇന്ദ്രിയം വർത്തമാന ദശയിൽ ആവശ്യം ഹേതുവായി ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് അപഗ്രഥിക്കുവാൻ ഇട നൽകില്ല. ഒട്ടു വളരെ പേരുടെ നമ്മളറിയാത്ത അനുഭവങ്ങളും നമ്മുടെ പൂർവികങ്ങളായ അനുഭവങ്ങളും കേട്ടുകേൾവികളുമെല്ലാം വസ്തുവിനെ നമ്മുടെ ഉള്ളിലാക്കി അനുഭവിക്കുവാൻ തുടങ്ങും. അവിടെയാണ് ആദ്യം ആരംഭിക്കുന്നത്. വസ്തുവിനെ സമ്മതിക്കുന്നാദി അത് നമ്മളായി അങ്ങ് മാറും. അപ്പോൾ നമ്മുടെ ആദിയായി മാറി. പുറത്തിരിക്കുന്ന വസ്തു പുറത്താണ്, അതവിടെ ഇരിക്കട്ടെ, ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അതിനെ മോഹിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് സെയിൽസ്മാൻ ഇല്ലാത്ത കടകളാണ്. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. മോഹത്തിൻ്റെ സെയിൽസ്മാനുള്ള കടകളിൽ നിങ്ങളുടെ മോഹത്തിന് നിയന്ത്രണമുണ്ട്. മനസ്സിലായി സ്വാമിജി. സ്വാമിജി, സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ചാണ്. പഴയ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നിടത്തല്ലതിരിക്കുന്നത്. അതെ അതെ അതെ, ശരിയാണ് സ്വാമിജി. നിങ്ങൾക്ക് രോഗം വരാതിരിക്കണമെങ്കിൽ, ആധി ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ആവശ്യം നിറവേറണമെങ്കിൽ അത്തരം കടകളിൽ നിന്ന് വാങ്ങാവൂ. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആവശ്യം നിറവേറില്ല. നിങ്ങൾക്ക് രവ വേണം, നിങ്ങൾക്ക് കടല വേണം, നിങ്ങൾക്ക് പരിപ്പ് വേണം. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു കടല ഇല്ലല്ലോ,
അടുത്ത കടയിൽ പോയി വാങ്ങിക്കാം. അതെ, പൈസ കയ്യിൽ ചെയ്യും. പരിപ്പുണ്ടോ? ഉണ്ടല്ലോ. എന്താ വില? അവൻ എടുത്തു തന്നു, നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോവാം. മനസ്സിലായി? മനസ്സിലായി സ്വാമിജി. നിങ്ങളൊരു കടയിൽ ചെന്നു, നിങ്ങൾ നടക്കുകയാണ്, പരിപ്പ് കടല ഒക്കെ എഴുതി, കയ്യിൽ കുറേ പൈസയുണ്ട്, നിങ്ങൾ വേണ്ട ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയി, മോഹം വന്നതൊക്കെ എടുത്തു വെച്ചു, ആവശ്യം അവിടെ ഇരുന്നു, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, ഇത്രയും പേരാ പോയെ, ഒരു വണ്ടിയും പിടിച്ചാ പോയിരിക്കുന്നത്, നാല് പേര് നടക്കുകയാണ്. ദേച്ച ഇത് കണ്ടില്ലേ? എടുത്തോ മോനെ, എടുത്തു. അമ്മ എടുത്തു, അച്ഛൻ എടുത്തു, മകൻ എടുത്തു, മകൾ എടുത്തു, എല്ലാം വലിച്ചു വാരി കെട്ടി വണ്ടിയിലേക്കും കൊണ്ടുപോയിച്ചു. നിങ്ങൾ എടുത്തു വെച്ചാൽ പിന്നെ അവിടെ സഹായിക്കാൻ ആളുണ്ട്, ട്രോളിയുണ്ട്, അതൊന്തിക്കൊണ്ടിടന്നാണ് നിങ്ങൾ എടുത്തു വെച്ചത്. ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു, ബില്ലടിച്ചു. പൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ വായിക്കാൻ വയ്യാത്ത കമ്പ്യൂട്ടർ അക്ഷരങ്ങളിൽ നിങ്ങൾക്ക് ബില്ലടിച്ചു തന്നു. നിങ്ങൾ ചോദിച്ച ഒന്നോ രണ്ടോ ഐറ്റത്തിന് അവിടെ ഇരിക്കുന്ന സമർത്ഥനായ ആള് വില കുറച്ച് പറഞ്ഞു. നിങ്ങൾ ആദ്യം കയറുമ്പോൾ കാണുന്നതിന് മാർക്കറ്റിലുള്ളതിനേക്കാൾ വില കുറച്ച് അവിടെ എഴുതി തൂക്കി. ആദ്യം നിങ്ങൾ കാണുന്നത്, ആര് കയറിയാലും കാണുന്ന വസ്തുവിന് പുറത്തുള്ള വിലയുടെ പകുതിയേ വിലയുള്ളൂ. പിന്നെ അകത്തോട്ട് അകത്തോട്ട് പോകുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കില്ല, കാരണം ആദ്യത്തെ അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നീടൊന്ന് ചെക്ക് ചെയ്യാൻ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഈ ബില്ല് വായിക്കണമെങ്കിൽ പൂതക്കണ്ണാടി വേണം. കമ്പ്യൂട്ടറിലടിച്ച ബില്ലാണ്. ശരിയാണ്. നിങ്ങൾ വാങ്ങിച്ച കിലോയ്ക്കാണോ അതിൻ്റെ ഇരട്ടി കിലോയ്ക്കാണോ വിലയിട്ടിരിക്കുന്നത് അതും നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടാവില്ല. ഒരു കിലോ 25 രൂപ, നിങ്ങൾ വാങ്ങിച്ചത് 1 കിലോ, ബില്ലിലടിച്ചത് 2 കിലോ 50 രൂപ. വില പകുതിയാക്കി പറഞ്ഞാലും നഷ്ടമില്ല. കേരളത്തിലുടനീളം നടന്ന ഇത്തരം സ്ഥാപനങ്ങൾ അടിച്ചു കൊടുത്തിട്ടുള്ള ബില്ലുകളെടുത്ത് ഒരു ആവർത്തി ഇവിടുത്തെ മാധ്യമങ്ങളൊന്ന് പരിശോധിക്കട്ടെ. വളരെ വിചിത്രമാണ് നമ്മുടെ ലോകം. സെല്ലറും ബയറും പ്രതിദ്വന്ദികളാണിന്ന്. ഒരു സെല്ലറും ഇന്ന് ബയറല്ല. മുമ്പ് എല്ലാ സെല്ലറും ബയറാണ്. മത്തിരിക്കുന്നവൻ മാംസം വാങ്ങിക്കുന്നുണ്ട്, മാംസം വിൽക്കുന്നവൻ പരിപ്പ് വാങ്ങിക്കുന്നുണ്ട്, പരിപ്പ് വിൽക്കുന്നവൻ അരി വാങ്ങിക്കുന്നുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിൽക്കുന്ന ഒരുവനില്ല. സോഷ്യലിസത്തിലൂടെ നാം വളർന്നെത്തിയത് കുത്തകയിലേക്കാണ്. 70 കൊല്ലത്തെ സോഷ്യലിസ്റ്റ് വളർച്ചയുടെ അവശ്യംഭവിയായ പരിണാമം. ആലസ്യത്തിൻ്റെ അനുസ്യൂതമായ വികാസം. സോഷ്യലിസത്തിന് ഘടകശത്രുവായ കുത്തക. മോഹത്തിൻ്റെ കച്ചവടത്തിലൂടെ മാനവ മനസ്സുകളെ മുഴുവൻ ആദിവ്യാധികളിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ലോകമെങ്ങും വികസിച്ചിരിക്കുന്നു. ഉൽപ്രതിഷ്ഠകൾക്ക് എന്തു പറയാനുണ്ടെന്ന് ചോദിക്കണം. മറ്റൊരു മോഹം നമുക്ക് വിതച്ചു തന്നവർക്ക് ഇപ്പോൾ എന്താണ് നമ്മോട് പറയാനുള്ളതെന്ന് അന്വേഷിക്കണം. അതീവ വിചിത്രമാണ് ഈ പോക്ക്. നമുക്ക് തിരിച്ചു വരാം. ആ അച്ഛനും അമ്മയും രണ്ടു മക്കളും സാധനങ്ങളെല്ലാം വാരിയെടുത്ത് കെട്ടി വീട്ടിൽ കൊണ്ടിരുന്നു. എഴുതിക്കൊണ്ടുപോയ കുറിപ്പ് എളിയിലിരിപ്പുണ്ട്. അതിലൊന്നും വാങ്ങിച്ചില്ല. ഇന്ന് അരി വെക്കണമെങ്കിൽ അരി വാങ്ങിച്ചിട്ടില്ല. അരിക്കുള്ള കാശ് കൊടുത്താ ഇതെല്ലാം വാങ്ങിച്ചത്. ഉടനെ മകനെ മാരുതിയും കൊടുത്തു വിട്ടു. ഇനി മേടിച്ചുകൊണ്ടിരുമ്പോഴേക്ക് നമ്മൾ രാവിലെ പോയതാ, സാധനം മേടിക്കാൻ പോയതാണ്. സാധനം മേടിച്ചുകൊണ്ട് വന്ന് അരിവെക്കാവെന്നും പറഞ്ഞ് 4 പേരൂടെ പോയതാണ്. ഉച്ചത്തെ ഊണ് ഹോട്ടലിൽ കഴിച്ചു. അവിടെ അതിലും വിചിത്രമാണ്. നമ്മുടെ വണ്ടി പോകുമ്പോൾ വിളിച്ചു കയറ്റാൻ ആളുണ്ട്, ഇരിക്കാൻ പ്രത്യേക സൗകര്യമുണ്ട്. അവിടുന്നാണ് ഉച്ചഭക്ഷണം കഴിച്ചത്.
വൈകുന്നേരത്തതെങ്കിലും വീട്ടിൽ വന്ന് വെക്കാമെന്ന് വിചാരിച്ച ഇതെല്ലാം മേടിച്ചോണത്. കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വെക്കേണ്ടതൊന്നും മേടിച്ചിട്ടില്ല. ഈ സമയത്തെല്ലാം വെപ്രാളവും വേവലാതിയുമാണ്. വൈകുന്നേരത്തേക്കുള്ളതും മകനെ വിട്ട് പൊതിഞ്ഞ് മേടിച്ചുകൊണ്ടുവന്ന് കഴിക്കുകയാണ്. നാളെ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് വേണം ബാക്കി സാധനം വെക്കാനും കഴിക്കാനും. വേണ്ടാത്തതൊക്കെ മേടിച്ചിട്ടുണ്ട്. അടുത്ത പ്രഭാതം പൊട്ടിവിടർന്നു. ഒരാളുടെ സാധനം മറ്റൊരാളുടെ സാധനത്തിന് മേൽക്കിടക്കുകയാണ്. ഇതെല്ലാം കൂടി എടുത്ത് ഞാൻ ചുടുമെന്നായി. ആധി കയറി തുടങ്ങി. ഇതെല്ലാം പെരുക്കി അക്രിക്കാരന് വീണ്ടും കൊടുത്തു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം മെനക്കെടുത്തുന്ന സാധനം എല്ലാം കൂടെ വാരിക്കൂട്ടി ഓരോ മാസവും 1000-ത്തിൻ്റെയും 2000-ത്തിൻ്റെയും ഉണ്ട് ഈ വസ്തുക്കൾ. ഇത് മുറ്റത്തെ കൂട്ടി കളിപ്പാട്ടം മുതൽ സാധന സാമഗ്രികൾ വലുതുവരെ എല്ലാം വാരിക്കൂട്ടിയിട്ട് ആക്രിക്ക് വന്നവനോട് പറഞ്ഞു, ഇതെല്ലാം ഉണ്ട്, ഒരു പ്രാവശ്യം തൊട്ട് നോക്കാത്ത ഈ പദാർത്ഥങ്ങൾ. അവനെല്ലാം കൊണ്ടുപോയി തുടച്ച് അതേ കടയെ കൊണ്ട് കൊടുത്തു. വീണ്ടും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ കളിപ്പിക്കാൻ.